Hi children, how are you all? I hope all of you are doing well. ഇന്ന് മിസ് ഒരു കഥ പറയാൻ പോവാണേ. ഒരു ബലൂൺ വിൽപ്പനക്കാരൻ്റെ കഥയാണ് പറയുന്നത്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ആ ബലൂൺ വിൽപ്പനക്കാരൻ്റെ കഥയാണ്. ഒരിടത്ത് ഒരു രാമു എന്നു പേരുള്ള ഒരു ബലൂൺ വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു. ബലൂൺ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? ബലൂൺ എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണോ ബലൂൺ? എല്ലാവർക്കും ഇഷ്ടമാണോ? ആ ബലൂൺ ബലൂൺ വിൽപ്പനക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് ബലൂൺ ഉണ്ടായിരുന്നേ. അപ്പം ഒരു ദിവസം രാവിലെ അദ്ദേഹം ഓരോ ബലൂണുകളായിട്ട് ഇങ്ങനെ വീർപ്പിക്കാൻ തുടങ്ങി. വീർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലൊരു മഞ്ഞ ബലൂൺ ഉണ്ടായിരുന്നേ. മഞ്ഞ ബലൂൺ പറഞ്ഞു, മറ്റ് ബലൂണിന് കൊടുക്കുന്ന കാറ്റിലും കൂടുതൽ കാറ്റ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പം അത് കേട്ട ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു, ഈ മഞ്ഞ ബലൂണിന് കൂടുതൽ കാറ്റടിച്ച് അതിനെ വീർപ്പിച്ചു. അങ്ങനെ മറ്റു ബലൂണുകളെക്കാളും കൂടുതൽ വലിപ്പത്തിലായി നമ്മുടെ മഞ്ഞ ബലൂണ്. നമ്മുടെ മഞ്ഞ ബലൂണ് മറ്റു ബലൂണുകളെക്കാളും വലിപ്പത്തിലായി. അങ്ങനെ അതിനുശേഷം ഇദ്ദേഹം വിൽപ്പനയ്ക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി. ഇറങ്ങിയ സമയത്ത് ഈ മഞ്ഞ ബലൂണ്, യെല്ലോ കളറിലെ ബലൂണ്, മറ്റു ബലൂണിനോട് പറഞ്ഞു, കണ്ടോ എന്നെ കണ്ടോ, നിങ്ങളെക്കാളെല്ലാം കാണാൻ എന്നെയാണ് രസം. ആ നിങ്ങളെ കാണാൻ അത്ര നല്ല ഒന്നും അല്ല, എന്നെ കാണാനാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് അഹങ്കാരമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അതിനുശേഷം ഈ ബലൂൺ വിൽപ്പനക്കാരൻ തൻ്റെ സൈക്കിളിൽ ഈ ബലൂണുമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് യാത്രയായി. ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും കുട്ടികൾക്ക് അറിയാലോ ബലൂൺ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ ബലൂൺ ഈ ബലൂണുകാരനെ കണ്ടപ്പോഴത്തേനും കുട്ടികളെല്ലാവരും ഓടിയെത്തി. അങ്ങനെ എല്ലാവരും, അതിൽ കൂടുതൽ ആളുകളും ചോദിച്ചത് ഈ മഞ്ഞ കളറിലെ ബലൂൺ തരാമോ എന്നാണ്. അപ്പോഴേ മഞ്ഞ ബലൂണിന് ഒന്നുകൂടെ അഹങ്കാരമായി. മഞ്ഞ ബലൂൺ മറ്റ് ബലൂണിനോട് പറഞ്ഞു, കണ്ടോ നിങ്ങളെ ഒന്നുമല്ല ചോദിക്കുന്നത്, എന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. കാരണം എനിക്ക് നല്ല വലിപ്പമുണ്ട്, നിങ്ങളെക്കായാല് കാണാൻ നല്ല, എന്നെ കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ തന്നെയാണ് ചോദിക്കുന്നത്, കണ്ടോ എന്ന് വീണ്ടും അഹങ്കാരത്തോടെ ഈ മഞ്ഞ ബലൂൺ പറഞ്ഞു. അപ്പം ഇതിനു ശേഷം എന്ത് ചെയ്തു, ഈ ബലൂൺ ഒരു ആൺകുട്ടി അവിടേക്ക് വന്നു. ഒരാൺകുട്ടി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ ബലൂൺ വേണമെന്ന് പറഞ്ഞു, എനിക്ക് മഞ്ഞ ബലൂൺ തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മഞ്ഞ ബലൂൺ ആൺകുട്ടി വാങ്ങിച്ചു. ആൺകുട്ടിയാണെങ്കിലോ ഭയങ്കര കുസൃതിക്കാരനായിരുന്നേ. ഭയങ്കര അവനെ ആ ബലൂണുമായിട്ട് പോയ വഴിക്കെല്ലാം തന്നെ മരത്തേലുമൊക്കെ ഇങ്ങനെ ഒരസിയൊക്കെയാണ് പോയത്. അവിടെ എവിടെയൊക്കെ തട്ടിയാണ് പോയത്. അപ്പോൾ ഈ മഞ്ഞ ബലൂണിന് പേടിയായി, ഇവൻ പൊട്ടിച്ചു കളയുമോ എന്ന് പേടിയായി. മഞ്ഞ ബലൂൺ ഇവനോട് പറഞ്ഞു, എന്നെ സൂക്ഷിച്ചു കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഞാൻ പൊട്ടിപ്പോകും എന്ന് പറഞ്ഞു. ഇതൊന്നും അവൻ കേട്ടില്ല. അവൻ ഇങ്ങനെ കൊണ്ടുപോയി, പോയ വഴിക്ക് ഒരു മരത്തിൻ്റെ കൊമ്പിൽ ഇത് തങ്ങി. അങ്ങനെ തങ്ങി കുറച്ച് കഴിഞ്ഞപ്പം ഈ ബലൂൺ പൊട്ടുകയും ചെയ്തു. അങ്ങനെ ആ ബലൂണിൻ്റെ അഹങ്കാരം മാറി. അങ്ങനെ ആ ബലൂൺ അത് സ്വയം അഹങ്കരിച്ച് അല്ലേ, അഹങ്കരിച്ച് അത് പൊട്ടിപ്പോവുകയും ചെയ്തു. പൊട്ടി അത് തറയിലേക്ക് വീണു. വീണ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ബലൂൺകാരൻ, ഈ ബലൂണിനെ കൊണ്ടുവന്ന ബലൂൺകാരനുണ്ടല്ലോ, അദ്ദേഹം ആ വഴി വന്നു. വഴി വന്നപ്പോൾ ഈ ബലൂൺ ഇങ്ങനെ പൊട്ടിക്കിടക്കുന്ന കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത്രയും ഒരുപാട് അഹങ്കരിച്ചു അല്ലേ ബലൂണ്, ഒരുപാട് അഹങ്കരിച്ച്, സ്വയം വലിയ വലിപ്പമുള്ള ആളാണ്, വളരെ സൗന്ദര്യമുള്ള ആളാണ്, മറ്റുള്ളവരെക്കാൾ ലക്ക മിടുക്കനാണെന്ന് അഹങ്കരിച്ച് ആ മഞ്ഞ ബലൂണിന് ഇന്ന് വന്ന അവസ്ഥ ഓർത്ത് ഈ വിൽപ്പനക്കാരൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു, നമ്മൾ ഒരിക്കലും അങ്ങനെ സ്വയം അഹങ്കരിക്കാൻ പാടില്ല. ഈ കഥയിൽ നിന്ന് എന്ത് മനസ്സിലായത് നിങ്ങൾക്ക്? നമ്മൾ സ്വയം അഹങ്കരിക്കാൻ പാടില്ല. നമ്മളെ കാണാൻ നല്ല, ഒരുപാട് നല്ലതാണ്, അതുപോലെ നമ്മൾ മറ്റുള്ളവരെക്കായാലും മിടുക്കനാണ്, അല്ലെങ്കിൽ ഞാനാണ് മിടുക്കൻ എന്നൊക്കെയുള്ള ഒരു അഹങ്കാരഭാവം മനസ്സിലുണ്ടാകാനേ പാടില്ല. നമ്മളെല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ച് എല്ലാവരോടും സ്നേഹമായിട്ട് വേണം നമ്മൾ സഹകരിച്ച് വേണം ജീവിക്കാൻ. അങ്ങനെ ഇനി നമുക്ക് നോക്കാം നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, നിങ്ങൾ തന്നെ പറയണേ, ബലൂണ് വിൽക്കുന്ന ആളിന് പറയുന്ന പേരെന്തുവാണെന്നറിയോ? നമ്മളിപ്പോൾ ഇത്രയും കഥയൊക്കെ പഠിച്ചില്ലേ. ബലൂണ് വിൽക്കുന്ന ആളിന് പറയുന്ന പേരെന്താണ്? ബലൂൺ വിൽപ്പനക്കാരൻ എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അതിന് ഹിന്ദി പറയുന്ന പേരെന്തുവാണെന്നറിയോ? ഗുബ്ബാരേ വാല, ഗുബ്ബാരേ വാല, ഗുബ്ബാരേ വാല, ഗുബ്ബാരേ വാല. ഗുബ്ബാരോ കാ ലേക്കർ ഢേർ ദേഖോ ആയാ ഹേ ശംശേർ.
हरे बैंगनी लाल सफेद रंगों के है कितने फेद। हाँ देखिए चार पंक्तियों के ये नाल लाइन्सिंटे नमुक मीनिंग्स नोक। वंस अगेन, गुब्बारों का लेकर ढेर देखो आया है शमशेर। हरे बैंगनी बैंगनी लाल सफेद रंगों के है कितने फेद। ओके, गुब्बारों का लेकर ढेर देखो आया है शमशेर। हरे बैंगनी लाल सफेद रंगों के है कितने फेद। हाँ देखिए इसका अर्थ देखिए, गुब्बारों का लेकर ढेर, गुब्बारों का लेकर ढेर। अदायद गुब्बारा क्या है? गुब्बारा बेलून, गुब्बारा बेलून। बेलून एल्लारुम कंडिट्टुंडो? ആ നോക്കിയേ, ബലൂൺ കണ്ടോ എല്ലാവരും? കണ്ടോ, ബലൂൺ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? പല കളറിലുള്ള ബലൂൺ ഉണ്ട് അല്ലേ? ആ നോക്കിയേ, കണ്ടോ? ഓക്കെ, ഗുബ്ബാരോ കാ ലേക്കർ ഢേർ. ആ ഗുബ്ബാരോ കാ ലേക്കർ ഢേർ, അതായത് ഈ ബലൂണുകളുടെ കൂമ്പാരം, കൂമ്പാരം കൊണ്ടുവന്നു. ആരാണ്, ആരായിരിക്കും നമുക്ക് നോക്കാമേ. ദേഖോ ആയാ ഹേ ശംശേർ. ദേഖോ, ദേഖോ മീൻസ് ദേഖോ എന്ന് പറഞ്ഞാൽ നോക്കൂ. ആയാഹേ, ആയാഹേ എന്ന് വെച്ചാൽ വന്നിരിക്കുന്നു. ആയാഹേ ആരാ വന്നത്? ശംശേർ, ശംശേർ, ശംശേർ ഒരാളുടെ പേരാണ്. നോക്കിക്കേ, ആരാ വന്നിരിക്കുന്നത്? ശംശേർ വന്നിരിക്കുന്നു. എന്താണ് ഗുബ്ബാര, അതായത് ബലൂണുകളുടെ കൂമ്പാരവുമായിട്ട് ശംശേർ എന്ന ആര് ഈ ബലൂൺ വിൽപ്പനക്കാരൻ വന്നിരിക്കുന്നു. ഗുബ്ബാരോ കാ ലേക്കർ ഢേർ, ഗുബ്ബാരകളുടെ ഢേർ, അതായത് ഈ കൂമ്പാരം എന്താണ് ഈ ബലൂണുകളുടെ കൂമ്പാരമായിട്ട് വന്നിരിക്കുന്നു. ദേഖോ അയാഹേ, നോക്കൂ, വന്നിരിക്കുന്നു. അയാഹേ ശംശേർ, ശംശേർ വന്നിരിക്കുന്നു. ശംശേർ എന്ന ബലൂൺ വിൽപ്പനക്കാരൻ വന്നിരിക്കുന്നു, നോക്കൂ. ഹരേ ബാങ്കിനി ലാലി സഫേദ്, ഹരേ ബാങ്കിനി ലാൽ സഫേദ് രംഗോ കേ ഹേ കിത്നേ ഫേദ്. ഓക്കെ, ഹരേ ബാങ്കിനി, ഹര കോൺസാ രംഗ് ഹേ ഹര? ഹര എന്ന് വെച്ചാൽ ഹര കോൺസാ രംഗ്, ഹര എന്ന് വെച്ചാൽ പച്ച കളറാണ്, ഗ്രീൻ കളർ ഹര. ബാങ്കിനി, ബാങ്കിനി കോൺസാ രംഗ് ഹേ? ബാങ്കിനി വയലറ്റ്, വയലറ്റ് കളറാണ്. ദെൻ ലാൽ, ലാൽ കോൺസാ രംഗ് ഹേ? ലാൽ റെഡ് കളർ, റെഡ് കളർ, ലാൽ റെഡ് കളറാണ്. സഫേദ്, സഫേദ് കോൺസാ രംഗ് ഹേ? വൈറ്റ് കളർ, സഫേദ് വൈറ്റ് കളർ. രംഗോ കേ ഹേ കിത്നേ ഫേദ്, രംഗ്, രംഗ് ക്യാ ഹേ? കളർ, കളർ. രംഗോ കേ ഹേ കിത്നേ ഫേദ്, രംഗോ കേ ഹേ നിറങ്ങളുടെ കേ ഹേ കിത്നേ, കിത്നേ എന്ന് വെച്ചാൽ എത്ര, കിത്ന എന്ന് വെച്ചാൽ എത്ര, എത്ര. ഫേദ്, ഫേദ് എന്ന് വെച്ചാൽ ടൈപ്സ് എന്നാണ് അർത്ഥം. ഫേദ് ടൈപ്സ്, ഫേദ് ടൈപ്സ്, ഫേദ് ഫേദ് ടൈപ്സ്, ടി വൈ പി ഇ എസ് ടൈപ്സ്. അതായത് എത്ര കളറിലെ ബലൂണുകളുണ്ട് ബലൂണുകാരൻ്റെ കയ്യിൽ, എത്ര കളറിലെ ബലൂണുകളുണ്ട്. ഇത്തനേ ഫേദ്. വൺസ് അഗൈൻ, ഗുബ്ബാരോ കാ ലേക്കർ ഠേർ ദേഖോ ആയാ ഹേ ശംശേർ. ഹരേ ബാംഗനി ലാൽ സഫേദ് രംഗോ കേ ഹേ കിത്നേ ഫേദ്. देखिए इसका अर्थ एक बार और देखिए, गुब्बारों का लेकर ढेर. गुब्बारा, गुब्बारा क्या है? गुब्बारा, गुब्बारा क्या है? നിങ്ങളെ തന്നെ പറഞ്ഞേ. गुब्बारा എന്ന് പറഞ്ഞാൽ എന്താണ്? गुब्बारा ബലൂൺ, गुब्बारा ബലൂൺ, गुब्बारा ബലൂൺ, गुब्बारा ബലൂൺ. गुब्बारों का लेकर ढेर, ബലൂണുകളുടെ കൂമ്പാരം. ഠേർ ദേഖോ ആയാ ഹേ, ദേഖോ, ദേഖോ എന്ന് വെച്ചാൽ നോക്കൂ. ആയാ ഹേ, ആയാ ഹേ വന്നിരിക്കുന്നു. ആയാ ഹേ ശംശേർ, ശംശേർ എന്ന പിന്നെ ബലൂൺ വിൽപ്പനക്കാരൻ ഒരുപാട് ബലൂണുകളുടെ കൂമ്പാരവുമായിട്ട് വന്നിരിക്കുന്നു, നോക്കൂ. ഹരേ ബാങ്കിനി, കോൺ ഏതൊക്കെ രംഗുകളാ ഉള്ളത് നോക്കി, നിറങ്ങളാ ഉള്ളത് നോക്കി. ഹരേ ബാങ്കിനി ലാൽ സഫേദ് രംഗോ കേ ഹേ കിത്നേ ഫേദ്. നോക്കി ഏതൊക്കെ നിറങ്ങളാ ഉള്ളേ. ഹരേ ബാങ്കിനി ലാൽ സഫേദ്, ഹര കോൺസാ രംഗ് ഹര? ഗ്രീൻ, ഗ്രീൻ കളർ, പച്ച കളർ. ബാങ്കിനി വയലറ്റ് കളർ,
लाल लाल कौन सा रंग है? लाल लाल रेड कलर, रेड कलर नोकिए, रेड कलर रेड कौ रेड कलर ओके रेड कलर लाल सफेद सफेद कौन सा रंग है? वाइट कलर वाइट वेल्ला कलर रंगों के हे നിറങ്ങളുടെ രംഗോ കെ ഹേ കിത്തനേ ഫേദ് എത്ര കിത്തനാന്ന് വെച്ചാൽ എത്ര കിത്തനേ ഫേദ് ഫേദ് എന്ന് വെച്ചാൽ ടൈപ്സ് ടൈപ്പ് ടൈപ്സ് ആണ് അതായത് എത്ര എത്ര ടൈപ്പിലുള്ള ബലൂണുകളാണ് ഈ ഷംഷേർ എന്ന ഈ ബലൂൺ വിൽപ്പനക്കാരൻ കൊണ്ടുവന്നിരിക്കുന്നത് പല ടൈപ്പുണ്ട് ഓക്കെ ഇനി അടുത്ത നോക്കിക്കേ കൊയ് ലെമ്പ കൊയ് ഗോൾ ലാവോ പൈസേ ലേ ലോ മോൾ मुट्ठी में लो इनकी ढोर इन्हें घुमाओ चारों ओर एक बार और देखिए ओके नाल लाइन्स उन्होंने नोका कोई लंबा कोई गोल लाओ पैसे ले लो मोल मुट्ठी में लो इनकी ढोर इन्हें घुमाओ चारों ओर ओके कोई लंबा कोई ലംബ കൊയ് ഗോൾ ആ കൊയ് ലംബ ലംബ എന്ന് വെച്ചാൽ നീളമുള്ളത് ആ കൊയ് ചിലതൊക്കെ നീളമുള്ളതാണ് കൊയ് ലംബ കൊയ് ഗോൾ ചിലത് വട്ടത്തിലുള്ളതാണ് ലാവോ പൈസേ ലേലോ മോൾ ആ ലാവോ പൈസേ ആ ലേലോ മോൾ ആ പൈസ കൊണ്ടുവന്നിട്ട് പൈസേ ലാവോ പൈസേ പൈസ കൊണ്ടുവരൂ ആ ലേലോ മോൾ മോൾ എന്ന് വെച്ചാൽ ബൈ ബൈ എന്നാണ് ഇവിടെ അർത്ഥം ബൈ മോൾ മോൾ മീൻസ് ബൈ മോൾ ബൈ ബി യു ബൈ 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 എന്ന് വെച്ചാൽ വാങ്ങിക്കുക എന്നാണ് അർത്ഥം ബൈ ബി യു ബൈ ബൈ വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുവരൂ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊണ്ടുവരൂ കൊയിലെമ്പ നോക്കിയേ നോക്കിയേ ബലൂൺ ഒന്ന് കാണിക്കാം മിസ് ഒന്ന് കാണിക്കാമേ ആ ചില ബലൂണാണെങ്കിൽ ആ ലെമ്പയാണ് നീളമുള്ള ബലൂണ കേട്ടോ കൊയിലെമ്പ ചില നീളമുള്ളത് ആ കൊയി ആ ചിലതെങ്ങനെയുള്ളതാണ് ഗോൾ ഗോൾ എന്ന് വെച്ചാൽ എന്താ വട്ടത്തിലുള്ള ഉരുണ്ടിരിക്കുന്ന ബലൂൺ അല്ലേ ഉരുണ്ടിരിക്കുന്ന ബലൂണാണ് ചില ബലൂണുകൾ ചില ബലൂണ് നീളമുള്ളതാണ് കൊയ് ലെമ്പ കൊയ് ഗോൾ ലാവോ പൈസേ ലേലോ മോൾ ലാവോ പൈസേ പൈസ കൊണ്ടുവരൂ ആ ലേലോ ആ എടുത്തോളൂ ലേലോ മോൾ ആ അതായത് പൈസ കൊണ്ടുവന്നിട്ട് ആ എടുത്തോളൂ പൈസ കൊണ്ടുവന്നിട്ട് പൈസ കൊണ്ടുവന്നിട്ട് വാങ്ങും പൈസ കൊണ്ടുവന്നിട്ട് ഇത് വാങ്ങും മുട്ടി മേലോ ഇൻകി ഡോർ മുട്ടി മേ മുട്ടി ക്യാഹേ മുട്ടി ആ അതായത് കൈ നിറയെ മുട്ടി എന്ന് പറഞ്ഞാൽ കൈ നിറച്ച് കൈ നിറച്ച് മുട്ടി മുട്ടി മേം ലോ ഇൻകി ഡോർ ആ കയ്യിൽ ലോ ഇൻകി ഡോർ ഈ ബലൂണുകളുടെ ഡോർ അതായത് അതിൻ്റെ വള്ളി അതിൻ്റെ ആ ചരടുണ്ടല്ലോ ചരട് ആ മുട്ടി മേലോ ഇൻകി ഡോർ അതായത് ഈ ബലൂണുകളുടെ ചരട് കയ്യിലെടുക്കൂ ഈ പല ബലൂണുകളുണ്ട് അതിൻ്റെ എല്ലാം ചരടുകൾ കയ്യിലിങ്ങനെ എടുക്കൂ മുട്ടി മേലോ ഇൻകി ഡോർ ഇനി ഘുമാവോ ചാരോം ഓർ ആ ഇതിൻ്റെ എല്ലാം ചരട് കയ്യിലെടുത്തിട്ട് ഇതിൻ്റെ എല്ലാം ചരട് ഇങ്ങനെ കയ്യിലെടുക്കുക എന്നിട്ട് എന്നിട്ട് എന്താണ് ഇതിനെ കറക്കണം ഈ ബലൂണുകളെല്ലാം ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ആ ബലൂണുകളെല്ലാം ഇങ്ങനെ പിടിക്കുക അതിൻ്റെ എല്ലാം ചരടിങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിക്കണം ആ എന്നിട്ട് എന്താണ് ചാരവും ഹോർ ഘുമാവോ എന്ന് വെച്ചാൽ ചുറ്റി ഇങ്ങനെ കറക്കാൻ ഇങ്ങനെ ചുറ്റി കറക്കാൻ നാല് വശം ഇങ്ങനെ നമ്മൾ ചുറ്റി കറക്കണം ഈ ബലൂൺ ഇങ്ങനെ ചുറ്റി കറക്കണം മുട്ടി മേലോ ഇൻകി ഡോർ കയ്യിലിങ്ങനെ ആ പിടിക്കണം ഇതിൻ്റെ വള്ളി അതിൻ്റെ ചരടിങ്ങനെ പിടിക്കണം ഇനി ഘുമാവോ ഈ ബലൂണിനെ ഇങ്ങനെ കറക്കൂ ഘുമാവോ ചാരോ മോർ നാല് വശവും ഇങ്ങനെ ചുറ്റി കറക്കണം ആ ഘുമാവോ അത് കഴിഞ്ഞിട്ട് എന്താണ് ഹാത്തോം ഹാത്തോം സേ ആ അതിന് മുമ്പ് ഒന്നുകൂടെ പറയാമേ ആ നാല് ലൈൻസിൻ്റെ അർത്ഥം ഒന്നുകൂടെ പറയാം കൊയ് ലെമ്പ കൊയ് ലെമ്പ കൊയ് ഗോൾ ലാവോ പൈസേ ലേലോ മോൾ മുട്ടി മേലോ ഇൻകി ഡോർ ഇനേ ഘുമാവോ ചാരോ മോർ വൺസ് അഗെയിൻ കൊയ് ലെമ്പ കൊയ് ഗോൾ ലാവോ പൈസേ ലേലോ മോൾ മുട്ടി മേലോ ഇൻകി ഡോർ ഇനേ ഘുമാവോ ചാരോ ഓർ വൺസ് അഗെയിൻ കൊയ് ലെമ്പ കൊയ് ഗോൾ ലാവോ പൈസേ ലേലോ മോൾ
മുട്ടി മേലോ ഇൻകി ഡോർ ഇനിയും കുമാവോ ചാരവും ഓർ. ആ കൊയ് ലെമ്പ ചിലത് നീളമുള്ളതാണ്. ടീച്ചർ മിസ് ഇപ്പം കാണിച്ചില്ലേ, ആ ചില ബലൂൺ നീളമുള്ളതാണ്. കൊയ് ഗോൾ 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 എന്താണ്, ആ ഉരുണ്ടതാണ്. ലാവോ പൈസ ലേലോ മോൻ, ലാവോ പൈസ പൈസ കൊണ്ടുവരൂ. ആ ലേലോ മോൾ, ആ എന്നിട്ട് എന്ത് ചെയ്യണം, പൈസ ലേലോ, ആ ലേലോ മോൾ, മോൾ എന്ന് പറഞ്ഞാൽ ബൈ വാങ്ങാൻ വേണ്ടിയിട്ട് ആ പൈസ കൊണ്ടുവരണം. മുട്ടി മേലോ ഇൻകി ഡോർ, കൈ നിറച്ച് ഇതിൻ്റെ ചരടിങ്ങനെ പിടിക്കണം. മുട്ടി മുട്ടി എന്താണ് കൈ, ഈ കൈക്ക് അകത്തിങ്ങനെ പിടിക്കുന്നതിന്. മുട്ടി മേലോ ഇൻകി ഡോർ, ഇതിൻ്റെ ചരടിങ്ങനെ കയ്യിൽ പിടിക്കുക. ഡോർ ഇനി ഘുമാവോ ചാരോ മോർ, ഇതിനെ ആ ചുറ്റും ഇങ്ങനെ കറക്കുക. ഇനിയും ഘുമാവോ ചാരോ ഓർ, ഇനിയും ഘുമാവോ ചാരോ ഓർ. അടുത്ത നെക്സ്റ്റ് ദേഖിയ അടുത്ത നോക്കിയ ഹാത്തും സേ, ഹാത്തും സേദോ ഇനിയും ഉച്ചാൽ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ പടാ കിസി കാ ഊപ്പർ സോർ ഏക് സോർ കാ ഹോഗാ ഷോർ. ദേഖിയ വൺസ് അഗൈൻ, ഹാത്തും സേദോ ഇനിയും ഉച്ചാൽ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ സംഭാൽ പടാ കിസി കാ ഊപ്പർ സോർ ഏക് സോർ കാ ഹോഗാ ഷോർ. ഹാത്തും സേദോ ഇനിയും ഉച്ചാൽ, ഹാത്തും സേദോ ഇനിയും ഉച്ചാൽ. ഹാത്തും സേ ആ കൈ കൊണ്ട്, ഹാത്തും സേ ദോ ഇനിയും, ഇനിയെന്ന് വെച്ചാൽ ഇവയെ, ഇനിയും ഉച്ചാൽ, ഉച്ചാൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഹാത്തും സേ ദോ ഇനിയും ഉച്ചാൽ എന്ന് പറഞ്ഞാൽ ആ ഈ ബലൂണുകളെ ആ ഇങ്ങനെ നമ്മളിങ്ങനെ തട്ടത്തില്ല, ഇങ്ങനെ ആ ഉച്ചാൽ ഹാത്തും സേ ഇനിയും എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തട്ടത്തില്ല, ആ ഇങ്ങനെ ഉച്ചാൽ ഇങ്ങനെ നമ്മൾ കളിക്കത്തില്ലേ, ഇങ്ങനെ ഹാത്തും സേ ഓക്കെ ഹാത്തും സേ ഇനിയും ഹാത്തും സേതോ ഇനിയും ഉച്ചാൽ ഉച്ചാൽ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ. ലേക്കിൻ ചൂന എന്നാൽ ആ ലേക്കിൻ ചൂന, ചൂന എന്ന് വെച്ചാൽ എന്താണ്, സ്പർശിക്കുക. ആ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ, ആ അതായത് ഈ ബലൂണിനെ സ്പർശിക്കുന്നത്, ആ ഈ ബലൂണിനെ തൊടുന്നത്, ആ സംഫാൽക്ക് ചൂനാചാരി എന്ന് പറഞ്ഞാൽ ആ വളരെ ശ്രദ്ധിച്ച് വേണം, വളരെ ശ്രദ്ധയോടുകൂടി വേണം ബലൂണിനെ തൊടാൻ, ബലൂണിനെ തൊടാൻ വളരെ ശ്രദ്ധയോടുകൂടി വേണം ബലൂണിനെ തൊടാൻ. സംഫാൽ ഖൂബ് സംഫാൽ നോക്കിയേ, അത്രയും വരെ മനസ്സിലായോ, ഒന്നുകൂടെ ഞാൻ അർത്ഥം പറയാം. ആ നോക്കേ, ആ ഹാത്തും സേതോ ഇനിയും ഉച്ചാൽ, ആ ഇതിനെ കൈകൊണ്ട് നമുക്കിങ്ങനെ തട്ടാം, ഇങ്ങനെ അന്നേരം ബലൂൺ ഇങ്ങനെ ചാടും കുതിക്കും അല്ലേ. ആ ഉച്ചാൽ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ, എന്നാൽ ചൂന, ചൂന എന്ന് വെച്ചാൽ സ്പർശിക്കുക, ഇതിനെ സ്പർശിക്കുന്നത് ഖൂബ് സംഭാൽ, വളരെ ശ്രദ്ധിച്ചായിരിക്കണം. പടാ കിസീക്ക ഊപ്പർ സോർ, ആ പടാ കിസീക്ക ഊപ്പർ സോർ, പട എന്ന് വെച്ചാൽ എന്താണ്, ആ വീഴുക. പട കിസീക്ക ആരുടെയോ ക ഊപ്പർ, ഊപ്പർ എന്ന് വെച്ചാൽ മുകളിൽ. ഊപ്പർ സോർ, സോർ എന്ന് പറഞ്ഞാൽ എന്താണ്, സോർ എലൗട്ട്, സോർ എലൗട്ട്, സോർ എലൗട്ട്, സോർ എലൗട്ട്, എലൗട്ട് എ എൽ ഒ യു ഡി എലൗട്ട്, അതായത് സോർ എലൗട്ട്. നോക്കി പടാ കിസീക്ക ഊപ്പർ സോർ, ആ സോർ എന്ന് പറഞ്ഞാൽ എലൗഡ് എന്നാണ് അർത്ഥം, അതായത് ഭയങ്കര ബലമായിട്ട്, അതായത് വേഗതയിൽ, തേസീസേ എന്ന് പറയും, ഭയങ്കര വേഗതയിൽ എന്തെങ്കിലും ഇതിൻ്റെ പുറത്ത് വന്ന് വീണാൽ, ഈ ബലൂണിൻ്റെ പുറത്ത് വന്ന് വീണാൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ഏക് സോർ കാ ഹോഗാ ഷോർ, ആ വന്ന് ഏക് സോർ കാ, ഒരു വേഗതയിൽ തന്നെ എന്തെങ്കിലും വന്നൊന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, സോർ കാ ഹോഗാ ഷോർ, ശബ്ദം കേൾക്കും, ശബ്ദം കേൾക്കും. ആ അതായത് ബലൂണിൻ്റെ പുറത്ത് എന്തെങ്കിലും ശക്തിയായിട്ട് വന്ന് വേഗതയിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ആഞ്ഞടിക്കുകയോ എന്തെങ്കിലും കുത്തുവോ എന്തെങ്കിലും ജസ്റ്റ് ചെയ്താൽ തന്നെ ആ ബലൂണ് പൊട്ടിപ്പോകും, അപ്പം ശബ്ദം കേൾക്കും. ആ നോക്കി അത്രയും നാല് ലൈൻസ് ഒന്നുകൂടെ നമുക്ക് നോക്കാം മീനിങ്സ്. ഹാത്തോം സേ, ഹാത്തോം സേതോ ഇനിയും ഉച്ചാൽ ലേക്കിൻ ചൂന ഖൂബ് സംഭാൽ പടാ കിസീക്ക ഊപ്പർ സോർ ആ ഏക് സോർ കാ ഹോഗാ ഷോർ. ആ നോക്കിയേ, ഹാത്തും സേതോ ഇനിയും ഉച്ചാൽ, ആ കൈകൊണ്ട് ആ ഇതിനെ നമുക്ക് തട്ടിയൊക്കെ കളിക്കാം ഇങ്ങനെ അല്ലയോ, ആ അപ്പോൾ അത് കുതിച്ചിങ്ങനെ ചാടും.
हाथों से दो इनेम उछाल लेकिन എന്നാൽ ചൂന ഖൂബ് സംഫാൽ എന്നാൽ ചൂന ചൂന എന്ന് വെച്ചാൽ എന്താണ് സ്പർശിക്കുക തൊടുക ചൂന ഖൂബ് സംഫാൽ ഖൂബ് എന്ന് വെച്ചാൽ എന്താണ് വളരെയധികം ഖൂബ് സംഫാൽ സംഫാൽ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ചായിരിക്കണം ഈ ബലൂണിനെ തൊടുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം ബലൂണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തു വെക്കാനും സ്പർശിക്കുവാനും അതിനെ തൊടാൻ പടാ കിസി കാ ഊപ്പർ സോർ എന്താണ് ഇതിൻ്റെ പുറത്ത് ഭയങ്കര ശക്തിയായിട്ട് തേസിസ് അതായത് സോർ എന്ന് വെച്ചാൽ എന്താണ് സോർ എന്ന് വെച്ചാൽ എലൗട്ട് അത് ഭയങ്കര ശക്തിയായിട്ട് വന്ന് തട്ടിയാൽ എന്ത് സംഭവിക്കും ഏക് സോർ കാ ഹോഗ ഷോർ എന്താണ് ഭയങ്കര ശക്തിയായിട്ട് എന്തെങ്കിലും വന്ന് തട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഷോർ ഉണ്ടാവും ശബ്ദമുണ്ടാവും അതായത് ബലൂണ് ബലൂണിന് ശബ്ദമുണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താണ് നമുക്ക് അടുത്ത ലൈനിൽ എന്തോ പറയുന്നത് നോക്കാം ഗുബ്ബാര ഫഡ് ജായേഗാ ഗുബ്ബാര ഫഡ് ജായേഗാ ഗുബ്ബാര ക്യാ ഹേ ഗുബ്ബാര ക്യാ ഹേ ഗുബ്ബാര എന്തുവാന്ന് നമ്മൾ പറഞ്ഞേ ആറ കാര്യം നമ്മൾ പറയുന്നേ ഗുബ്ബാര 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 ബലൂൺ ഗുബാര ഫഡ് ജായേഗ ഫഡ്ന എന്താണ് പൊട്ടുക ബലൂൺ പൊട്ടിപ്പോകും ഗുബാര ഫഡ് ജായേഗ ബലൂൺ പൊട്ടിപ്പോകും ഖേൽ ഖത്മ ഹോ ജായേഗ ഖേൽ ഖേൽ എന്താണ് കളി കളി ഖത്മ ഹോ ജായേഗ ഖത്മ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ എൻഡ് 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 എന്ന് വെച്ചാൽ അവസാനിക്കുക ഖത്മ എൻഡ് ഖത്മ ഖത്മ എൻഡ് 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 ഖത്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അവസാനിക്കുക എന്നാണ് അർത്ഥം ഖത്മ എൻ്റെ നോക്കിയ ഗുബാര ഫഡ് ജായേഗ ബലൂൺ പൊട്ടിപ്പോകും ഖേൽ ഖത്മ ഹോ ജായേഗ കളി തീർന്നു പോകും കളി അവസാനിക്കും കളി അവസാനിക്കും ബലൂണ് ബലൂണ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും കളിക്കാൻ പറ്റുമോ ഇല്ല ഖേൽ ഖത്മ ഹോ ജായേഗ എന്താണ് ഗുബാര ഫഡ് ജായേഗ ബലൂൺ പൊട്ടിപ്പോകും ഖേൽ ഖത്മ ഹോ ജായേഗ ഖേൽ കളി ഖത്മ ഖത്മ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അതായത് അവസാനിക്കുക ഖത്മ ഹോ ജായേഗ അതായത് ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കളിയും അവസാനിക്കും ഗുബാരെ വാല എന്ന കവിത ഹിന്ദിയിലെ പ്രശസ്തനായ കവി ഹരിവംശരായ് ബച്ചനാണ് എഴുതിയത് അടുത്തതായിട്ട് ചിത്രം കണ്ടിട്ട് നിങ്ങൾ പറയണമേ അത് എന്ത് ചെയ്യുകയാണെന്നുള്ളത് നിങ്ങൾ പറയണം കേട്ടോ അതിനു മുമ്പായിട്ട് നോക്കിയ ഈ വാ ഇതിൻ്റെ അർത്ഥം നോക്കാം നമുക്ക് ലിഗ്ന ഖാന സോന പട്ന ഹസ്ന ഗാന ലിഗ്ന ലിഗ്നയുടെ അർത്ഥം എന്താണ് ലിഗ്ന എന്ന് പറഞ്ഞാൽ എഴുതുക ലിഗ്ന എഴുതുക ഖാന ഖാന എന്ന് വെച്ചാൽ കഴിക്കുക സോന സോന എന്ന് പറഞ്ഞാൽ എന്താണ് ഉറങ്ങുക ഉറങ്ങുക അടുത്ത് പട്ന പട്ന വായിക്കുക പുസ്തകമൊക്കെ വായിക്കത്തില്ലേ അതിന് പട്ന എന്ന് പറയുന്നത് പട്ന എന്ന് പറഞ്ഞാൽ വായിക്കുക അടുത്തത് ഹസ്ന ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താണ് ചിരിക്കുക ഹസ്ന ചിരിക്കുക അടുത്തത് ഗാന ഗാന എന്ന് വെച്ചാൽ പാടുക പാട്ടൊക്കെ പാടത്തില്ലേ പാടുക ഓക്കെ ഇത്രയും നിങ്ങൾ ഓർത്തിരിക്കുക എന്നിട്ട് പിക്ചർ കണ്ടിട്ട് പറയണേ ആദ്യത്തെ പിക്ചർ ഏതാണ് അവിടെ കൊടുത്തിട്ടുണ്ട് പട്ന എന്നാണ് അത് ഒരു കുട്ടി പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ അതിന് വായിക്കുന്നതിന് എന്തോ ഹിന്ദി പറയുന്നത് പട്ന പട്ന എൻ്റെ കൂടെ പറഞ്ഞേ പട്ന 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 എന്ന് പറഞ്ഞാൽ വായിക്കുക ഓക്കെ നെക്സ്റ്റ് പിക്ചർ ഒരു ആൺകുട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ കഴിക്കുന്ന പിക്ചറല്ലേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഇവിടെ എഴുതേണ്ടത് കഴിക്കുന്നതിനുള്ള വേർഡ് ഏതാണ് ഖാന ഖാന ആ പിക്ചറിൻ്റെ അടിയിൽ നിങ്ങൾ ഖാന ഖാന എന്ന് എഴുതണം കേട്ടോ ഖാന ഖാന കഴിക്കുക അടുത്ത നെക്സ്റ്റ് അടുത്തത് ഒരു പെൺകുട്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന പിക്ചറാണേ എഴുതിക്കൊണ്ടിരിക്കുക എഴുതുന്നതിന് എന്താ പറയുന്നതെന്ന് അറിയോ ലിഖ്ന 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 എഴുതുക ലിഖ്ന എന്ത് ചെയ്യാതെഴുതണോ ലിഖ്ന 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 എഴുതുക ലിഖ്ന എഴുതുക ലിഖ്ന ലിഖ്ന എഴുതുക അടുത്തത് ഒരാൾ കിടന്നുറങ്ങുകയാണ് അല്ലേ കിടന്ന് ഉറങ്ങുന്ന ഒരു പിക്ചറല്ലേ ഉറങ്ങുന്നതിന് എന്തോ ഹിന്ദി പറയുന്ന വേർഡ് സോന 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 ഉറങ്ങുക സോന ഉറങ്ങുക സോന ഉറങ്ങുക ഓക്കെ നെക്സ്റ്റ് അടുത്തായിട്ട് ഒരു പെൺകുട്ടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന പിക്ചറാണ് അല്ലേ ചിരിക്കുന്ന പിക്ചറാണ് അല്ലേ ചിരിക്കുന്നതിന് എന്താ പറയുന്നത് ഹസ്ന ഹസ്ന ചിരിക്കുക ഹസ്ന ചിരിക്കുക ഹസ്ന ചിരിക്കുക ഹസ്ന 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 എന്ന് പറഞ്ഞാൽ ചിരിക്കുക അടുത്തത് നെക്സ്റ്റ്
ഒരു പെൺകുട്ടി പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലേ? പാട്ട് പാടുന്നതിന് എന്തുവാ? ഗാന, ഗാന, ഗാന. ഗാന എന്ന് വെച്ചാൽ പാടുക എന്നാണ് അർത്ഥം. ഗാന എന്ന് പറഞ്ഞാൽ പാടുക. ഗാന, 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 ഗാന പാടുക. ഓക്കെ. ആ ഖാന, ഖാന കഴിക്കുക. ലിഖ്ന എഴുതുക. സോന, സോന ഉറങ്ങുക. ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്ന ചിരിക്കുക. അടുത്തത് ഗാന, ഗാന എന്ന് വെച്ചാൽ പാട്ട് ഗാന എന്ന് വെച്ചാൽ പാടുക. ഒന്നുകൂടെ പറയാം, എപ്പോഴും ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തേത് ഖാന, ഖാന എന്ന് വെച്ചാൽ കഴിക്കുക. ലിഖ്ന, ലിഖ്ന എന്ന് വെച്ചാൽ എഴുതുക. ലിഖ്ന എഴുതുക. സോന, സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. സോന എന്ന് പറഞ്ഞാൽ ഉറങ്ങുക. ഹസ്ന, ഹസ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹസ്ന എന്ന് പറഞ്ഞാൽ ചിരിക്കുക. ഹസ്ന ചിരിക്കുക. അടുത്തത് ഗാന, ഗാന എന്ന് പറഞ്ഞാൽ പാടുക. ഗാന പാടുക. ഓക്കെ. അടുത്തതായിട്ട് ലാസ്റ്റ് വൺ ഖേൽ ഖേൽമി ആക്ടിവിറ്റിയാണ്. അടുത്തതായിട്ട് നോക്കി പേനയ്ക്ക് ഹിന്ദി പറയുന്ന പേരെന്തോ നോക്കാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതാമേ. ആദ്യമായിട്ട് കലം, കലം എന്ന് പറഞ്ഞാൽ എന്താണ്? പേനയാണേ. ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ മിസ് ഇവിടോട്ട് എഴുതുവാണേ. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ പറയണം. ഇവിടെ ഖയാണ്. ഓക്കെ. നോക്കി പേനയ്ക്ക് ഹിന്ദി പറയുന്ന പേരെന്തുവാണെന്നറിയോ? പേന കലം, പേന കലം. പെൻ കലമാണ്, പെൻ, പെൻ. പേനയ്ക്ക് ഹിന്ദി പറയുന്ന പേരെന്താണ്? കലം, കലം, കലം. അപ്പോൾ ആ പിക്ചറിന് നേരെ കലം തന്നിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കി രണ്ടാമത്തെ പിക്ചർ നോക്കി, നമ്പർ 2 എന്നുള്ളത് നോക്കി. ഒരു കൊട്ടാരോ പാലസ് ആണ്. പാലസിന് നിങ്ങൾ രണ്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. മഹൽ, മെഹൽ, മെഹൽ, മെഹൽ. അപ്പം മാ തന്നിട്ടുണ്ട്, ഹാ എഴുതണം, പിന്നൊരു ലായു എഴുതണം അല്ലേ. ആ മെഹൽ, മെഹൽ, മെഹൽ. രണ്ടാമത്തെ പിക്ചർ മെഹലായതുകൊണ്ട് നമ്മൾ മെഹൽ എഴുതി. ഇനി മൂന്ന്, നമ്പർ 3 പിക്ചർ ഏതാന്ന് നോക്കിക്കേ. കണ്ടോ, ഒരാൾ, ഒരു സന്യാസി അഗ്നിയുടെ മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. ആ അഗ്നിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പറയുന്ന പേര് ഹവൻ എന്നാണ്. ഹവൻ, ഹവൻ, ഹവൻ എന്നാണ് പറയുന്നത്. അഗ്നിയുടെ മുൻപിൽ ഇരുന്നു കൊണ്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിന് പറയുന്ന പേര് ഹവൻ, 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 ഹവൻ. ഹായും വായും ഉണ്ട്, ഇവിടെ ഞാൻ മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഹവനായല്ലോ. ഇനി അടുത്തത് നാലാമത്തെ പിക്ചർ നോക്കിയേ. ആ ഖായുടെ നേരെ 4, ഇവിടെ 4 എഴുതിയിട്ടുണ്ട്. അപ്പം ഖായും ലായും ഉണ്ട്. എന്താണ് അവിടെ പിക്ചർ? നാലാമത്തേൻ്റെ പിക്ചർ എന്താണെന്നറിയോ? ആ കരൽ, കരൽ, കരലാണ്. കരൽ എന്ന് പറഞ്ഞാൽ ഓഖലിയാണ്. അതായത് ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നൊരു ഒരു വസ്തുവാണ്. അടുത്തത് നാലാമത്തെ നോക്കിയേ. വീണ്ടും നാലെന്ന് കൊടുത്തേക്കുന്നത് എന്തിൻ്റെ പിക്ചറാണ്? ഖ ഇവിടെ നോക്കിയേ. ഖജൂറാണ്. ഖജൂർ, ഖജൂർ, ഖജൂർ എന്ന് പറഞ്ഞാൽ ഈന്തപ്പഴമാണ്. ഖജൂർ ഈന്തപ്പഴമാണ്. ഖജൂർ ഈന്തപ്പഴമാണ്. അടുത്തത് എറൈസർ അല്ലേ. 5, നമ്പർ 5 കണ്ടോ? റബ്ബർ, റബ്ബർ, റബ്ബറാണ്, എറൈസറാണ്. അപ്പോൾ റബ്ബട്, റബ്ബട് എന്ന് നിങ്ങൾ എഴുതണം. റബ്ബട്, റബ്ബട്, റബ്ബട്. അടുത്തത്, അടുത്തത് ഗോട്ടിൻ്റെ പിക്ചറാണ്. അടുത്തത് ആടിൻ്റെ പിക്ചറാണ്. ആട്, മേന്നലയ്ക്കുന്ന ആട്, അറിയത്തില്ലേ? ആ മേന്നാണ് ആട് അലയ്ക്കുന്നത് അല്ലേ. ആ ബക്കരി, 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 ബക്കരി. അപ്പോൾ എല്ലാ ബോക്സും ഫില്ലായിട്ടുണ്ട്, ഫില്ലായല്ലോ. ഓക്കെ, ഒന്ന് പറയാം മിസ്, ഒന്ന് പറയാമേ. ആദ്യം പേനയ്ക്ക്, പേനയാണ്. പേനയുടെ പിക്ചർ കലം എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പാലസ് ആണ്. രണ്ടാമത്തെ പിക്ചർ പാലസ് ആണ്. മഹൽ എന്നാണ് പാലസിന് പറയുന്ന പേര്, മഹൽ. അടുത്തത് അഗ്നിയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ് അല്ലേ. അപ്പോൾ ഹവൻ എന്നാണ് പറയുന്നത്. ഹവൻ, ഹായും നായും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടി. അപ്പം വാ നമ്മൾ എഴുതി, ഹവൻ എഴുതി. അടുത്തത് പിന്നെ ആണെങ്കിൽ കരലാണ്. കരൽ എന്ന് പറഞ്ഞാൽ ഓക്കലിയാണ്. അതായത് ഇടിക്കാനും പൊടിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് കരൽ. അടുത്തത് ഖജൂർ, ഈന്തപ്പഴത്തിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഖജൂർ, നാലാമത്തെ ഖജൂർ. അത് കഴിഞ്ഞിട്ട് എറൈസർ, അതായത് റബ്ബട്, റബ്ബടാണ്. അടുത്തത് ഗോട്ടിൻ്റെ പിക്ചറാണ്, ആടിൻ്റെ പിക്ചറാണ്. ബക്കരി, ബക്കരി, ബക്കരി. ഇത്ര എല്ലാവർക്കും മനസ്സിലായോ?
ഓക്കെ, നന്നായിട്ട് പഠിക്കണം. അതുപോലെ പേജ് എല്ലാവരും കറക്റ്റായിട്ട് എഴുത് കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് മിസ്സിനെ കാണണം. അതുപോലെ വായിക്കാൻ നന്നായിട്ട് പഠിക്കണം. ഈ പോയതിൻ്റെ ലൈൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കണം എല്ലാവരും. നമ്മൾ ഇന്ന് പഠിച്ചത് നാല് നിറങ്ങളാണ്. നിറങ്ങളുടെ പേരുകളാണ് ഹര, ഹര രംഗ്, ഹര രംഗ്, കോൺസ രംഗ്, ഗ്രീൻ കളർ, ഗ്രീൻ കളർ, ഗ്രീൻ കളർ, ഹര ഹര, ഗ്രീൻ കളർ, പച്ച നിറം. ദെൻ ബാംഗിനി, 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 ബാംഗിനി രംഗ് എന്ന് പറഞ്ഞാൽ വയലറ്റ് കളറാണ്, വയലറ്റ് കളർ, വയലറ്റ് കളർ, ബാംഗിനി. ദെൻ ലാൽ രംഗ്, ലാൽ രംഗ്, ലാൽ, ലാൽ കോൺസ രംഗ്, റെഡ് കളർ, റെഡ്, റെഡ് കളർ, ചുവപ്പ് നിറം, ലാൽ. ദെൻ സഫേദ്, സഫേദ് രംഗ്, സഫേദ് രംഗ്, വൈറ്റ് കളർ, സഫേദ് രംഗ്, വൈറ്റ് കളർ. വൺസ് അഗെയിൻ, ഹര ഗ്രീൻ കളർ, പച്ച നിറം, ഹര ഗ്രീൻ കളർ. ദെൻ ബാംഗിനി, 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 വയലറ്റ് കളർ, വയലറ്റ് കളർ, വഴുതനങ്ങയുടെ കളറാണേ ബാംഗിനി. ദെൻ ലാൽ രംഗ്, ലാൽ രംഗ്, റെഡ് കളർ, റെഡ് കളർ, ലാൽ രംഗ്, റെഡ് കളർ, ചുവപ്പ് നിറം. ദെൻ സഫേദ് രംഗ്, സഫേദ് രംഗ്, വൈറ്റ് കളർ, വെള്ള നിറമാണ്. സഫേദ്, വൈറ്റ്, സഫേദ്, വൈറ്റ്, സഫേദ്. അടുത്തതായിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ആണ്. നീച്ചെ ദിയേഗേ പ്രശ്നമൊക്കെ ഉത്തർ ദോ. യഹ് കവിത കിസ്കേ ബാരേ മേം ഹേ. യഹ് കവിത, ഈ കവിത, കിസ്കേ ബാരേ മേം, ആരെ പറ്റിയാണ് ഈ കവിതയിൽ, ആരെ പറ്റിയാണ് പറയുന്നത്? നിങ്ങൾ തന്നെ പറഞ്ഞേ, ബലൂണുകളെ പറ്റിയാണ് അല്ലേ. ബലൂണിന് ഹിന്ദി പറയുന്ന പേരെന്താണ്? ഗുബ്ബാര, ഗുബ്ബാര. ബലൂണുകളെ പറ്റി എന്ന് പറയുമ്പം ഗുബ്ബാരേ, ഗുബ്ബാരേ കേ ബാരേ മേം. യഹ് കവിത ഗുബ്ബാരേ കേ ബാരേ മേം ഹേ. യഹ് കവിത, ഈ കവിത, ഗുബ്ബാരേ, ഗുബ്ബാരേ, കവി എന്താണ്? ബലൂണുകളെ. ഗുബ്ബാരേക്കെ ബാരേ മേം ഹേ. യഹ് കവിത ഗുബ്ബാരേക്കെ ബാരേ മേം ഹേ. ഈ കവിത ബലൂണുകളെ പറ്റി ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗുബ്ബാരേ ലേക്കർ കോൺ ആയ, ഗുബ്ബാരേ ലേക്കർ കോൺ ആയ. ഗുബ്ബാരേ ലേക്കർ, ബലൂണുകൾ കൊണ്ടുവന്നത് ആരാണ്? ആരായിരുന്നു ബലൂണുകൾ കൊണ്ടുവന്നത്? ഷംഷേർ എന്ന് പറയുന്ന ആളാണ് അല്ലേ. ഗുബ്ബാരേ ലേക്കർ, അത്രയും വരെ ക്വസ്റ്റ്യൻ എഴുതണം. ഗുബ്ബാരേ ലേക്കർ ഷംഷേർ ആയ, ഷംഷേർ, ആൻസർ ഷംഷേർ, അദ്ദേഹത്തിൻ്റെ പേരാണ്, ബലൂൺ, ബലൂൺ വിൽപ്പനക്കാരൻ്റെ പേരാണ് ഷംഷേർ. ആൻസർ ഷംഷേർ. ഗുബ്ബാര ലേക്കർ, ഗുബ്ബാര ലേക്കർ ഷംഷേർ ആയ, ഗുബ്ബാരേ ലേക്കർ ഷംഷേർ ആയ, ബലൂണുകൾ കൊണ്ടുവന്നത് ഷംഷേർ ആണ്. ഗുബ്ബാരേ ലേക്കർ ഷംഷേർ ആയ. നെക്സ്റ്റ് ലിഖിതാണ് അടുത്തത്. ഗുബ്ബാരേ വാല ബച്ചോങ്കോ ഗുബ്ബാരോങ്കേ ബാരേ മേ ക്യാ ബതാ രഹാ ഹേ. അതായത് ബലൂണുകാരൻ ബലൂണുകളെ പറ്റി കുട്ടികളോട് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഗുബ്ബാരേ വാല, അതായത് ബലൂണുകാരൻ, ബച്ചോങ്കോ കുട്ടികൾക്ക്, ഗുബ്ബാരോങ്കേ ബാരേ മേ, അതായത് ബലൂണുകളെ പറ്റി, ക്യാ ബതാ രഹാ ഹേ, എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ആൻസർ, ഗുബ്ബാരേ വാല ബച്ചോങ്കോ, ബലൂണുകാരൻ കുട്ടികൾക്ക്, അത്രയും വരെ ക്വസ്റ്റ്യൻ അല്ലേ, ബതാ രഹാ ഹേ, പറഞ്ഞു കൊടുക്കുന്നു. ബതാ രഹാ ഹേക്ക് ഇൻകി ഡോർ, ഇവയുടെ ചരടുകൾ, ഇൻകി ഡോർ, ഇവയുടെ ചരടുകൾ, ഡോർ, മുട്ടിമേൽ ലേക്കർ, മുട്ടി എന്താണ്? കൈക്കുള്ളിൽ, ഈ കൈക്കുള്ളിൽ, മുട്ടിമേൽ ലേക്കർ, ലേക്കർ, ചാരോം ഓർ, ചാരോം ഓർ എന്ന് വെച്ചാൽ നാല് വശവും, ചാരോം ഓർ നാല് വശവും, കുമാവോ, കുമാനെന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കുക, നാല് വശവും കറക്കുക, കുമാവോ, ചാരോം ഓർ കുമാവോ, നാല് വശവും കറക്കുക. പരന്തു, പക്ഷേ, ഇനിയും, ഇനിയും സംഫാൽക്കർ ചൂനാ ചാഹിയേ, പക്ഷേ ഇൻഹേം, ഇവയെ സംഫാൽക്കർ, സംഫാൽക്കർ എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച്, ചൂനാ ചാഹിയെ, ചൂന എന്ന് വെച്ചാൽ സ്പർശിക്കുക, അതിനെ തൊടുക, ബലൂണിനെ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ സ്പർശിക്കാൻ പാടുള്ളൂ.
ഓക്കെ, എന്താണ് ബലൂണുകാരൻ കുട്ടികളോട് പറഞ്ഞത് നമുക്കൊന്നുകൂടെ നോക്കാം അല്ലേ. ഗുബാരെ വാല ബച്ചോങ്കോ ഗുബാരോ കെ ബാരേ മേം ക്യാ ബതാ രഹാ ഹൈ, ബലൂണുകാരൻ കുട്ടികൾക്ക് ബലൂണിനെ പറ്റി എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്. ഗുബാരെ വാല ബച്ചോങ്കോ ബലൂണുകാരൻ കുട്ടികൾക്ക് കോ ബതാ രഹാ ഹൈ കി പറഞ്ഞു കൊടുക്കുന്നു കി ഇൻകി ഡോർ ഇവയുടെ ചരടുകൾ മുട്ടിമേ ലേക്കർ കൈക്കുള്ളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ ബലൂണിൻ്റെ ചരടുകൾ ഇങ്ങനെ കൈക്കുള്ളിൽ പിടിച്ചുകൊണ്ട് ലേക്കർ ചാരോം ഓർ ചാരോം ഓർ എന്ന് വെച്ചാൽ എന്താണ് നാല് വശവും ചാരോ ഓർ ഖുമാവോ ഖുമാവോ എന്ന് വെച്ചാൽ ഇങ്ങനെ കറക്കൂ നാല് വശവും കറക്കൂ ആ പരന്തു പക്ഷേ ആ ഇൻഹേം ഇവയെ സംഫാൽക്കർ എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിച്ച് ആ ചൂന ചാഹേ ചൂന എന്ന് വെച്ചാൽ എന്താണ് സ്പർശിക്കുക തൊടുക എന്നൊക്കെയാണ് അർത്ഥം. ആ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ബലൂണുകളെ സ്പർശിക്കാൻ. ഓക്കെ, അത്രയും മനസ്സിലായോ എല്ലാവർക്കും? ആ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഖ ഗുബാരേ പർ സോർ പട്നെ സെ ക്യാ ഹോഗ. ഗുബാരേ പർ ബലൂണിൽ പർ സോർ പട്നെ സെ സോർ സോർക്ക് അർത്ഥിക്കാ ഹെ അലൗഡ് അതായത് തേസി സെ എന്ന് വെച്ചാൽ വളരെ വേഗതയിൽ അതായത് എന്താണ് ബലൂണിൻ്റെ പുറത്ത് ആ വളരെ ഉച്ചത്തിൽ അല്ലാതെ വളരെ വേഗത്തിൽ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ആ പട്നെ സെ ക്യാ ഹോഗ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുന്നത് ബലൂണിൻ്റെ പുറത്ത് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫോഴ്സ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഒരു ബലം വന്നു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കുന്നത് എന്തോ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. ഗുബാരേ പർ സോർ പട്നേ സേ അത്രയും വരെ ക്വസ്റ്റ്യൻ ആണ്. ബലൂണിൽ എന്തെങ്കിലും ആ ശക്തിയായിട്ട് ബലം വന്നു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ പട്നേ പർ ഫട്ജായേഗ അത് പൊട്ടിപ്പോകും. ഫട്ടിന പൊട്ടുക അത് പൊട്ടിപ്പോകും. ഔർ ഗുബാരേ കാ ഖേൽ ഖത്മ ഹോ ജായേഗ ബലൂണിൻ്റെ ഖേൽ ഖേൽ എന്ന് വെച്ചാൽ എന്താണ് കളി ഖത്മ ഹോ ജായേഗ ഖത്മ എന്ന് വെച്ചാൽ എന്താണ് അവസാനിക്കുക എൻഡ് ചെയ്യുക ആ അങ്ങനെ ബലൂണിൻ്റെ കളി അവസാനിക്കും. എന്താണ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഗുബാരേ പർ സോർ പട്നേസെ ക്യാ ഹോഗ ബലൂണിൽ എന്തെങ്കിലും ബലമായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉച്ചത്തിൽ വീണ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? ഗുബാരേ പർ സോർ പട്നേസെ ബലൂണിൽ എന്തെങ്കിലും ശക്തിയായിട്ട് വന്ന് വീണ് കഴിഞ്ഞാൽ വഫജായേഗ അത് പൊട്ടിപ്പോകും. ബലൂൺ അങ്ങ് പൊട്ടിപ്പോകും പൊട്ടിപ്പോകും. അവർ ഗുബാരേക്ക ഖേൽ ഈ ബലൂണിൻ്റെ കളി ഖത്മ ഹോ ജായേഗ എന്ന് വെച്ചാൽ അവസാനിച്ചു പോകും. ബലൂണിൻ്റെ കളി ഖേൽ എന്ന് പറഞ്ഞാൽ കളി ഖത്മ എന്ന് വെച്ചാൽ എന്താണ് അവസാനിക്കുക. ഖേൽ ഖത്മ അതായത് കളി അവസാനിച്ചു പോകും. ഖേൽ ഖത്മ ഹോ ജായേഗ. ഓക്കെ, നെക്സ്റ്റ് കവിതയ്ക്ക് പങ്ക്തിക്ക് ഉചിത് ക്രം ലിഖും. അതായത് കവിതയിലെ ലൈൻസ് കറക്റ്റായിട്ട് എഴുതാനാണ്. 1 2 3 4 5 എന്നുള്ള ആ ഓർഡറിൽ എഴുതണം. ആദ്യം ഏത് ലൈനാണ് പോയത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ലൈൻ ആദ്യം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ലൈൻ രണ്ടാമത് എഴുതണം. അങ്ങനെ അങ്ങനെ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പോയം അറിഞ്ഞിരുന്നാൽ മാത്രമേ അങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് ലൈൻസ് പഠിക്കണം. നോക്കി ഇവിടെ തെറ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളതിനെ ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയേക്കാം. ഹാത്തോം ചെയ്തു ഇനിയും ഉച്ചാൽ അതായത് ബലൂണുകളെ ഇങ്ങനെ നിങ്ങൾ കൈകൊണ്ട് ഇങ്ങനെ തട്ടാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദേഖോ ആയ ഹേ ശംഷേർ നോക്കിയേ നോക്കിക്കേ ശംഷേർ വന്നിരിക്കുന്നു. അടുത്തത് ഏക് സോർക്ക ഹോഗാഷോർ ഒരു എന്താണ് ബലം എന്തെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും ഒരു ബലം പ്രയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ശബ്ദമുണ്ടാകും. അടുത്തത് ഗുബാരോങ്ക ലേക്കർ ഡേർ ബലൂണുകളുടെ കൂമ്പാരം കൊണ്ടുവന്നു ഒരുപാട് ബലൂണുകൾ കൊണ്ടുവന്നു. നെക്സ്റ്റ് കൊയ് ലെമ്പ കൊയ് ഗോൾ ചിലത് നീളമുള്ളത് ചില ബലൂണുകൾ എങ്ങനെയായിരുന്നു നീളമുള്ളത് ചിലതെങ്ങനെയായിരുന്നു ഗോൾ ഉരുണ്ടതായിരുന്നു. ഓക്കെ, ഇതിനെ ഓർഡറിലാക്കി എഴുതാനാണ് ഫസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ഗുബാരോങ്ക ലേക്കർ ഡേർ ആ പോയത്തിൻ്റെ ആദ്യത്തെ ലൈനാണ് അല്ലേ. ആദ്യത്തെ ലൈൻ ഗുബാരോങ്ക ലേക്കർ ഡേർ അപ്പോൾ ആദ്യം വന്നതായതുകൊണ്ട് നമ്പർ 1 എന്ന് ഇടണം. അടുത്ത നമ്പർ 2 ഏതാണെന്ന് നമുക്ക് നോക്കാം. ആരാ കൊണ്ടുവന്നത്? ശംഷേർ ആണല്ലേ. ആ ലൈൻ ഏതാണ്? നോക്കിയേ ദേഖോ ആയാ ഹേ ശംഷേർ നോക്കിക്കേ ആ ശംഷേർ കൊണ്ടുവന്നു. അപ്പോൾ രണ്ട് നമ്പർ 2 എന്ന് അതിൻ്റെ നേരെ ഇടണം. അതിനുശേഷം മൂന്നാമത്തേത് കൊയ് പിന്നെ ബലൂണിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. കൊയ് ലെമ്പ കൊയ് ഗോൾ ചിലത്
ആ നീളമുള്ളത്, ചിലത് ഉരുണ്ടത്. അടുത്തത് ഫോർത്ത് വൺ, ഹാത്തോം സേതോ ഇനിയും ഉജാൽ. ആ ബലൂണിനെ എന്ത് ചെയ്യണമെന്ന്, കൈകൊണ്ട് ഇങ്ങനെ തട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആ ഹാത്തോം സേതോ ഇനിയും ഉജാൽ, അവിടെ നാലെന്ന് എഴുതുക, നമ്പർ ഫോർ എന്ന് എഴുതുക. അടുത്തത് ഫൈവ്, ഫിഫ്ത്ത് വൺ, ഏക് സോർ കാ ഹോഗാ ഷോർ. ആ ഒരു സോറിലൂടെ എന്ത് സംഭവിക്കും, ഒരു പൊട്ട ഒരു ശബ്ദമുണ്ടാകും. അതായത് ബലൂണി ബലം പിടിച്ച് പ്രയോഗിച്ചാൽ അതിന് ശബ്ദം കേൾക്കും. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ ബോർഡിലൊന്ന് എഴുതാം, നിങ്ങൾ ബോർഡിൽ എഴുതുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. പഠോ സമുച്ചയ ഒരു സഹി സ്ഥാൻ പർ ലിഖോ എന്നാണ്. ഓക്കെ, ഗുബ്ബാര, ഗുബ്ബാര നൻഹ ലട്ട മുട്ടി ധബ്ബ ഇൻഹേം. നോക്കി ഞാൻ റീഡ് ചെയ്യാം, ശ്രദ്ധിക്കാം. ഗുബ്ബാര നൻഹ ലട്ട മുട്ടി ധബ്ബ ഇൻഹേം. ഇനി നോക്കിയേ, ഈ ഇട്ട ഇട്ട എന്നുള്ളത് ചേർത്ത് ഉള്ള വേർഡ്സ് ഇതിൽ നിന്ന് നിങ്ങൾ കണ്ടുപിടിക്കണേ. ഇട്ട പിന്നെന്താണെന്നറിയോ, ഉബ്ബ ചേർത്തുള്ളത് കണ്ട, ഇബ്ബ ഇബ്ബ ചേർത്തുള്ള വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിക്കണം. പിന്നെ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഇൻഹ, ഇൻഹ ചേർത്തുള്ള വേർഡ്സ് കണ്ടുപിടിക്കണം. വളരെ ഈസിയാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. നോക്കിയേ, ഇട്ട എന്നുള്ളത് വേർഡ്സ് ഉണ്ടോ നോക്കിയേ, ഗുബ്ബാരയിലുണ്ടോ ഇല്ല, നൻഹയിലുണ്ടോ ഇല്ല, ലെട്ട ലെട്ട നോക്കിയേ, ഇട്ട വന്നിട്ടുണ്ടല്ലേ, അപ്പൊ ലെട്ട നിങ്ങൾ എഴുതണം ലെട്ട. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിയേ, മുട്ടി മുട്ടിയിലും ഉണ്ടല്ലേ, അപ്പൊ മുട്ടിന്ന് നിങ്ങൾ എഴുതണം മുട്ടി. ഓക്കെ, ഇനി അടുത്തത് ഇബ്ബ ചേർത്തുള്ള വാക്ക് ഗുബ്ബാര. ബ വന്നിട്ടുണ്ട് അല്ലേ, രണ്ട് ബ വന്നിട്ടുണ്ട്, അപ്പൊ ഗുബ്ബാര നിങ്ങൾ എടുത്തെഴുതണം ഗുബ്ബാര. ഓക്കെ, അടുത്ത നൻഹയിലില്ല, ലട്ടയിലുണ്ടോ ഇല്ല, മുട്ടിയിലുണ്ടോ ഇല്ല, ധബ്ബ 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 നോക്കിയാൽ ധബ്ബയിലുണ്ടോ, ആ ധബ്ബയിലുണ്ട്, രണ്ട് ബായാണ്, അപ്പം ധബ്ബ എന്ന് നമ്മൾ എഴുതി. ഓക്കെ, അടുത്ത ഇൻഹേം, ഇൻഹേമിലുണ്ടോ ഇല്ല, അപ്പോൾ വിട്ടേക്കും. ഇനി അടുത്ത ഇൻഹ ചേർത്തുള്ളത്, ഇൻഹ ചേർത്തുള്ള വേർഡ്സ് നോക്കിക്കേ, ഗുബ്ബാരയിലുണ്ടോ ഇല്ല, നൻഹയിലുണ്ടോ ഇൻഹ ഉണ്ടല്ലേ, അപ്പം നൻഹ എന്ന് എഴുതണം നൻഹ. നെക്സ്റ്റ് ലെട്ട, ലെട്ടയിലില്ല, മുട്ടിയിലുണ്ടോ ഇല്ല, ധബ്ബയിലുണ്ടോ ഇല്ല, ഇൻഹേം ഇൻഹേമിലുണ്ടോ നിങ്ങൾ പറഞ്ഞേ ഉണ്ട്, നായും ഹായോടും ഉണ്ടല്ലേ, അപ്പം ഇൻഹേം ഇൻഹേം. ഓക്കെ, എൻ്റെ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ കൂടെ ഒന്ന് വായിക്കണേ. ആ നോക്കി, ലെട്ട 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 ലെട്ട, മുട്ടി മുട്ടി മുട്ടി, ബയർത്ത് ഗുബ്ബാര ഗുബ്ബാര ഗുബ്ബാര, ധബ്ബ ധബ്ബ ധബ്ബ, ഇൻഹ ഇൻഹ ചേർത്ത് നൻഹ നൻഹ നൻഹ, ഇൻഹേം ഇൻഹേം ഇൻഹേം. ഓക്കെ, ഇനി അടുത്തത് ബോർഡിൽ എഴുതാം, അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബോർഡിൽ ഡസ്റ്റർ സമാന തുക്വാലെ ശബ്ദ ശബ്ദോങ്കോ മിലാവോ, സമാന തുക്വാലെ ശബ്ദ. നോക്കി എഴുതി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫട്ട് ഫട്ട് ഹാത്ത് ഹാത്ത് ഢേർ ഢേർ ഹര ലാസ്റ്റ് സോർ.
സോർ. ഹര സോർ. ഓക്കെ. സാത്ത് സാത് ഫര ഷോർ കട്ട് അടുത്തത് ഘേർ. ഇനി നോക്കിക്കേ, സമാന തുക്വാലെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. സമാന തുക്വാലെ ശബ്ദം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വേർഡ്സ് കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നും, എന്നാൽ ഒരുപോലെയല്ല, അർത്ഥത്തിന് നല്ല വ്യത്യാസമുണ്ട്. പക്ഷെങ്കിൽ എന്താണ്, എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, ആ എൻഡ് ചെയ്യുന്ന അക്ഷരം, അവസാനിക്കുന്ന അക്ഷരം ഒരുപോലെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് നോക്കിക്കേ, ഫട്ട് ഫട്ട് എന്നുള്ളതിൻ്റെ സമാന തുക്വാലെ ശബ്ദ ട ട എന്നാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നോക്കിയേ, അവ ലാസ്റ്റ് ട എന്ന് അവസാനിച്ചിരിക്കുന്ന വേർഡ് ഇതിൽ നോക്കിയാൽ മതി അല്ലേ. ഫട്ട് കട്ട് കണ്ടോ, ഫട്ട് കട്ട്. ഹാത്ത് ഹാത്ത് ഹാത്ത്, ധ ഉള്ള അക്ഷരം നോക്കിക്കേ ലാസ്റ്റ്. ഹാത്ത് സാത്ത് സാത്ത്. ഓക്കെ. ഢേർ ഢേർ, രാ വരുന്നത് ആ ഢേർ ഘേർ ഢേർ ആ ഘേർ. അടുത്തത് ഹര 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 എന്നുള്ളതിന് ഫര ഫര രാ എന്ന് വന്നിട്ടുണ്ടല്ലേ. ആ സോർ സോർ ഷോർ 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 കണ്ടോ. ഓക്കെ, വളരെ ഈസിയാണ്. ടാന്ന് അവസാനിച്ചിരിക്കുന്നത് വെച്ച് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ലാസ്റ്റ് എൻഡ് ചെയ്യുന്ന അക്ഷരമാണ് സമാന തുക്വാല എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഒരുപോലെയായിരിക്കും, അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഒരുപോലെ ആയിരിക്കും. നോക്കിയേ, ഫട്ട് കട്ട്, ഹാത്ത് സാത്ത്, ധേർ ഘേർ, ഹര ഫര, സോർ ഷോർ. ഓക്കെ, ഇനി അടുത്തായിട്ട് വളരെ ഈസിയാണ് അടുത്തത്. അടുത്ത നമുക്ക് നോക്കാം. പടോ സമശോ ഓർ ലിഖോ ആണേ. ഓക്കെ, ആ ആ പ്ലസ് ന ആന ആന ആ കണ്ടോ, ആ എഴുതിയേക്കുന്നുണ്ടോ, ആ ഇന അതുപോലെ ചേർത്ത് എഴുതി ആന ആന വരിക കണ്ടോ ആന. അടുത്തത് ഫട്ട് ഫട്ട് പ്ലസ് ന ഫട്ട് പ്ലസ് ന എന്ന് പറഞ്ഞാൽ ഫട്ട് അതുപോലെ എഴുതുന്നു, പോയിൻ്റായോ അതുപോലെ കണ്ടോ, ഫട്ട് അതുപോലെ എഴുതി ഞാൻ എങ്ങ് ചേർത്ത് എഴുതി വെച്ചാൽ മതി കണ്ടോ. ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് എഴുതുന്നതേ ഉള്ളൂ, ഒന്നും ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എന്നുള്ളത് ഇതിൻ്റെയോടൊപ്പം ചേരുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫട്ന ഫട്ന പൊട്ടുക. അടുത്തത് ലാ ലാ നോക്കി, ലാ പ്ലസ് ന, നിങ്ങൾ തന്നെ പറഞ്ഞേ, ഈസിയാണ്, നിങ്ങൾ തന്നെ പറഞ്ഞേ. ലാ ലാ അതുപോലെ എഴുതി ആ എന്ന് ഇനി എന്ത് ചെയ്യണം, പിന്നെ അതുപോലെ എഴുതിയാൽ മതി. ന ലാന കൊണ്ടുവരിക, ലാന ലാന. അടുത്തത് ആ നോക്കി, പി പി പ്ലസ് ന പി പ്ലസ് ന, നിങ്ങൾ തന്നെ പറഞ്ഞേ. ആ പി അതുപോലെ എഴുതുന്നു, പി അതുപോലെ എഴുതി അല്ലേ, അതിന അതുപോലെ ചേർത്ത് എഴുതിയാൽ മതി. പീന പീന കുടിക്കുക കണ്ടോ. ഇത്രയേ ഉള്ളൂ, അടുത്ത നാലെണ്ണം നിങ്ങൾ തന്നെ എഴുതണം. അത് ഹോംവർക്കായിട്ട് എഴുതുക, വളരെ ഈസിയാണ്. നോക്കി ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ആ പ്ലസ് ന ആന 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 എന്ന് പറഞ്ഞാൽ വരിക ആന. ഫട്ട് പ്ലസ് ന ഫട്ന ഫട്ന ഫട്ട് എന്നുള്ള അതുപോലെ എഴുതുന്നു, ഞാൻ അതുപോലെ ചേർത്ത് എഴുതി എഴുതിയെന്നേ ഉള്ളൂ. ഫട്ന പൊട്ടുക, ഫട്ന ഫട്ന. ലാ പ്ലസ് ന ലാന 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 കൊണ്ടുവരിക, ലാന. പി പ്ലസ് ന പീന, നോക്കി പി അതുപോലെ എഴുതി ഞാൻ ചേർത്ത് എഴുതിയെന്നേ ഉള്ളൂ കണ്ടോ, പീന കുടിക്കുക. ആന മെരസത് ബതായേ, ആന ആന ആന. ഫട്ന ഫട്ന ഫട്ന. ലാന ലാന ലാന. പീന പീന പീന. ഓക്കെ. നിത്യാനികേതൻ.